Hi all, welcome to PSC Memorize. 2023 September 30 Thozhil Varthayil Vanna Current Affairsum Adinte Vishadamshangalum Aanu Ee Video Il Parayunnathu. Ee Video Part 3 Aanu. Ithinu Munpulla Videos Aaya Part 1 Part 2 Videos Playlist Nokki Kaanuka. 2023 August 6 Nu Antharicha Viplava Nadodi Gayakanum Kaviyumaya Gadharinte Yatharth Peru. Uttaram Gummatti Vittal Ravu. 1949-ൽ ഹൈദരാബാദിനടുത്ത് തുപ്രാനിലെ ദരിദ്ര ദളിത് കുടുംബത്തിൽ ജനിച്ച ഗദ്ദർ നക്സൽ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി ജനനാട്യ മണ്ഡലി എന്ന സംഘടന രൂപവത്കരിച്ചു. പോലീസിന്റെ വ്യാജ ഏറ്റുമുട്ടലുകൾക്കെതിരെ നിരന്തരം പോരാട്ടങ്ങൾ നടത്തി. ജയിലിൽ ഏകാന്ത തടവ് അനുഭവിച്ചു വരുന്ന റഷ്യൻ പ്രതിപക്ഷ നേതാവിന് 19 വർഷത്തെ അധിക തടവ് ശിക്ഷ വിധിക്കപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ പേര്. ഉത്തരം അലക്സി നവൽനി. പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന്റെ കടുത്ത വിമർശകനായ നവൽനി വിഷബാധയെ തുടർന്ന് ജർമ്മനിയിലെ ചികിത്സ കഴിഞ്ഞ് മോസ്കോയിലേക്ക് മടങ്ങുന്നതിനിടെ 2021 ജനുവരിയിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം ഡൽഹിയിൽ സ്ഥാപിതമാകുന്നു. ഇതിന്റെ പേര്. ഉത്തരം യുഗേ യുഗൻ ഭാരത് നാഷണൽ മ്യൂസിയം. നിലവിലുള്ള ദേശീയ മ്യൂസിയത്തിന് പകരമായിട്ടാകും ഇത്. 1.17 ലക്ഷം ചതുരശ്ര മീറ്ററിൽ 950 മുറികൾ ഉണ്ടായിരിക്കും. 5000 വർഷത്തെ രാജ്യത്തിന്റെ സാംസ്കാരിക ചരിത്രം മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കും. നാഷണൽ ഹെൽത്ത് മിഷന്റെ പുതിയ പേര്. ഉത്തരം പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ. 2005-ൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലത്താണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന പേരിൽ ദൗത്യം ആരംഭിച്ചത്. സംസ്ഥാനത്തെ അക്ഷയ സെന്ററുകളിൽ അടുത്തിടെ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. ഉത്തരം ഓപ്പറേഷൻ ഇ സേവ. സർക്കാരിന്റെ ഉത്തരവുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പാകിസ്ഥാനിൽ തടവിലാക്കപ്പെട്ട എത്രാമത്തെ മുൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ? ഉത്തരം 6-ാമത്തെ. തോഷാഖാന അഴിമതി കേസിലാണ് ഇസ്ലാമാബാദ് ജില്ലാ കോടതി ഇമ്രാന് 3 വർഷ തടവും 10 ലക്ഷം പാക്ക് രൂപ പിഴയും വിധിച്ചത്. നവംബറിൽ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇമ്രാനെ അയോഗ്യനാക്കുന്നതാണ് ശിക്ഷാവിധി. ഔദ്യോഗിക പദവി വഹിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ തോഷാഖാന വകുപ്പിന് കൈമാറണമെന്നാണ് നിയമം. പ്രധാനമന്ത്രിയായിരിക്കെ ലഭിച്ച 14 കോടി പാക്ക് രൂപ വില വരുന്ന സമ്മാനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് ലേലത്തിൽ വാങ്ങിയ ശേഷം മറിച്ചു വിൽക്കുകയും ഈ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് മറിച്ചു വയ്ക്കുകയും ചെയ്തു എന്നതാണ് ഇമ്രാൻഖാനെതിരെയുള്ള കേസ്. കേരള ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി ചുമതലയേറ്റത്. ഉത്തരം എം വെങ്കട്ടരമണ. തമിഴ്നാട് സ്വദേശിയായ അദ്ദേഹം ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടുണ്ട്. ടിനു യോഹന്നാന് പകരമാണ് നിയമനം. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.